ദേവി കൃപ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ എല്ലാവർക്കും സ്വാഗതം. വിനായക ചതുർത്ഥി പ്രമാണിച്ച് ഇന്ന് നമുക്ക് കിണവലി ഭഗവാന്റെ ഒരു കഥ തന്നെ കേൾക്കാം. അഷ്ടദിക്പാലകരിൽ ഒരാളും സമ്പത്തിൻ്റെ അധിപതിയുമായ കുബേരൻ തൻ്റെ സമ്പത്തും ഐശ്വര്യവും കാണിച്ച് പരമശിവനെ പ്രീതിപ്പെടുത്തി പരമശിവനിൽ നിന്നും അനുഗ്രഹം നേടാൻ തീരുമാനിച്ചു. അങ്ങനെ അളകാപുരിയിലുള്ള തൻ്റെ കൊട്ടാരത്തിൽ ശിവഭഗവാനെ ഒരു വലിയ സർക്കാരം നൽകാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ശിവഭഗവാനെ അതിനുവേണ്ടി ക്ഷണിക്കാൻ കൈലാസപർവ്വതത്തിലേക്ക് പുറപ്പെട്ടു. ഞാൻ അങ്ങേക്കായി ഒരുക്കിയിട്ടുള്ള പ്രത്യേകമായ വിരുന്ന് സർക്കാരത്തിന് അങ്ങ് കുടുംബത്തോടൊപ്പം വരണമെന്ന് അപേക്ഷിക്കുന്നു. വിരുന്ന് സർക്കാരത്തിനുള്ള നിന്റെ ക്ഷണം നാം സ്വീകരിച്ചിരിക്കുന്നു, അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തുകൊള്ളൂ എന്ന് ശിവഭഗവാൻ അരുളി ചെയ്തു. അത് കേട്ട കുബേരൻ ശിവഭഗവാനെ ആദരപൂർവ്വം തൊഴുത് അളകാപുരിയിലേക്ക് മടങ്ങി സർക്കാരത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. കുബേരൻ്റെ പ്രശസ്തമായ നഗരം ഉത്സവാഘോഷത്തിൻ്റെ തിരക്കിലായി. നഗരം മുഴുവൻ മനോഹരമായി അലങ്കരിക്കപ്പെട്ടിരുന്നു. വിരുന്ന് സർക്കാരത്തിനുള്ള വിഭവങ്ങൾ ഒരുക്കാൻ ഏറ്റവും നല്ല പാചകക്കാരെ തന്നെ കുബേരൻ നിയോഗിച്ചു. എല്ലാവരും ശിവഭഗവാന്റെ വരവിനായി കാത്തിരുന്നു. ശിവഭഗവാന്റെ വരവിനായി ആകാംക്ഷയോട് കാത്തിരുന്ന കുബേരൻ്റെ മുൻപിൽ ഗദാധാരിയായ ഗണപതി ഭഗവാൻ ഒറ്റയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. സ്വാഗതം ഭഗവാനെ, എന്താണ് ഭഗവാൻ ഒറ്റയ്ക്ക് വന്നത്? അങ്ങയുടെ മാതാപിതാക്കൾ എവിടെ എന്ന് കുബേരൻ ഗണപതി ഭഗവാനോട് ചോദിച്ചു. അവർക്ക് വരാൻ സാധിച്ചില്ല, അതാണ് എന്നെ പറഞ്ഞയച്ചത്. അപ്പോൾ ഭക്ഷണം തയ്യാറാണോ? നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് ഗണപതി ഭഗവാൻ കുബേരനോട് പറഞ്ഞു. തൻ്റെ സമ്പൽസമൃദ്ധിയെ കാണിച്ച് ശിവഭഗവാന്റെ അനുഗ്രഹം നേടാനാണ് കുബേരൻ ഈ വിരുന്നിന് ഏർപ്പാട് ചെയ്തിരിക്കുന്നതെന്ന് ഗണപതി ഭഗവാന് മനസ്സിലായി. കുബേരനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് വിചാരിച്ച് അവിടെ ഒരുക്കിയിരുന്ന ഭക്ഷണമെല്ലാം ഒരു നിമിഷം കൊണ്ട് ഭഗവാൻ അകത്താക്കി. എന്താ, എല്ലാം തീർന്നോ? ഇനിയും കൊണ്ടുവരൂ. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഭക്ഷണവും തീർന്നിട്ടും ഗണപതി ഭഗവാന്റെ വിശപ്പ് തീർന്നില്ല. ശിവഭഗവാന്റെ അനുഗ്രഹം നേടാൻ ആഗ്രഹിച്ച കുബേരൻ ഞെട്ടി. ഗണപതിയുടെ വിശപ്പ് മാറ്റാൻ തനിക്കാവില്ലെന്ന് കുബേരന് മനസ്സിലായി. ശിവഭഗവാനെ തന്നെ അഭയം പ്രാപിക്കാൻ കുബേരൻ നിശ്ചയിച്ച് ഭഗവാന്റെ അടുത്തെന്ന് പറഞ്ഞു. പ്രഭു, എൻ്റെ സകല സമ്പത്തുകൊണ്ടും ഗണപതി ഭഗവാന്റെ വിശപ്പ് മാറ്റാൻ എനിക്ക് സാധിക്കുന്നില്ല. എൻ്റെ തെറ്റുകൾ ക്ഷമിച്ച് അങ്ങ് എനിക്ക് മാപ്പ് തന്ന് എനിക്കൊരു വഴി പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിന്നെ രക്ഷിക്കാൻ എനിക്കാവില്ല. നീ ഗണപതി ഭഗവാനോട് തന്നെ ക്ഷമ ചോദിച്ച് മാപ്പ് തരണമെന്ന് അപേക്ഷിക്കുക. ഗണപതിക്ക് മാത്രമേ നിന്നെ രക്ഷിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞു. ഭഗവാനെ, എന്നോട് ക്ഷമിക്കണം. എൻ്റെ എല്ലാ സമ്പത്തുകൊണ്ടും അങ്ങയുടെ വിശപ്പ് മാറ്റാൻ സാധിച്ചില്ല. എൻ്റെ തെറ്റുകൾ പുറത്ത് അങ്ങ് എന്നോട് ക്ഷമിച്ച് എന്നെ അനുഗ്രഹിക്കണമേ ഭഗവാനെ എന്ന് കുബേരൻ ഗണപതി ഭഗവാനോട് പറഞ്ഞു. കുബേര, ഓർമ്മിക്കുക, സത്യസന്ധവും ആത്മാർത്ഥവുമായ ഭക്തി കൊണ്ട് മാത്രമേ അനുഗ്രഹം നേടാനാവൂ. നിൻ്റെ സമ്പത്ത് കൊണ്ട് എന്നെ തൃപ്തിപ്പെടുത്താൻ നിനക്കായില്ല. ഭക്തിയോടുകൂടി നീ നൽകുന്ന ഒരു ചെറിയ പഴം കൊണ്ട് എന്നെ നിനക്ക് സംതൃപ്തനാക്കാൻ സാധിക്കും. നിന്നെ ഒരു പാഠം പഠിപ്പിക്കാനാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞു. സമ്പത്ത് കൊണ്ടല്ല, സത്യസന്ധമായ ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാന്റെ അനുഗ്രഹം നേടാൻ സാധിക്കൂ എന്ന് ഈ കഥ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഈ കഥ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ